कहाँ के घर कहाँ है? केरला है। केरला, केरला। इसका चाहिए നേപ്പാളിലോട്ട് വീട്ടെ പറയുകയാണ് പോവാണ്. ഇന്ത്യ, അതാ വെൽക്കം ടു ഇന്ത്യ. യെസ്, ഏതാ ഓ ഒരു അയ്യോ ആർമിൻ്റെ എല്ലാവരും ഉണ്ട്. നമുക്ക് തിരിയാൻ വേണ്ടി നോക്കാം. ആരെയും ചെക്ക് പോസ്റ്റ് പിടിക്കില്ലായിരിക്കും അല്ലേ? ഓക്കെ, ഇന്ത്യയിലോട്ട് ഇല കിടന്നൂടെ, കിടക്കാൻ പറ്റും തോന്നുന്നു. ഇത് ഇത്ര ഉള്ളടാ ബോർഡറ്, സിമ്പിൾ ബോർഡറാണല്ലോ. ഇവിടെ ഒന്നുമില്ല, ഈ ബോർഡറിലേക്ക് ആർക്കും കയറി വരാട്ടോ ഗൈസ്. ചെക്കിംഗ് ഒന്നുമില്ല. അത് നോക്കി ബോർഡ് നോക്കടാ. ഇല്ല ഇല്ല, നമ്മളെ വിളിച്ചില്ല ഗൈസ്. ഹരിപ്പൂർ ചെക്ക് പോസ്റ്റിലൂടെ ആയിട്ടോ നമ്മൾ കിടക്കുന്നത്. അപ്പൊ വെൽക്കം ടു ഇന്ത്യൻ കസ്റ്റംസ്. കണ്ട കണ്ട കണ്ട, നമ്മളെ സൊണാലിയിൽ കണ്ട പോലെ ഒന്നല്ല, ഇതൊരു ലോക്കൽ ചെക്ക് പോസ്റ്റ് എന്ന് തോന്നുന്നു. കണ്ടോ, വെൽക്കം ടു ഇന്ത്യ. നോക്കട്ടെ, സ്വന്തം രാജ്യത്ത് കാലുത്തി കാലുത്തി കാലുത്തട്ടെ, വണ്ടി കുത്തി എന്തായാലും. ചോര ഇങ്ങനെ തിളക്കി കേട്ടോ, സത്യം പറയാ വേറെ വികാരം കേട്ടോ. സ്വന്തം രാജ്യത്ത് കയറുമ്പോൾ ഇവിടെ ചെക്കിംഗ് ഉണ്ടോ എന്ന് അറിയത്തില്ല. നോക്കാം, നമ്മളെങ്ങോട്ടാ പോണ്ടേ? ലെഫ്റ്റിലോട്ട്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. നേപ്പാൾ സേ ഇന്ത്യ. ഹം ലോഗ് ഇന്ത്യൻ ഇന്ത്യൻ ഹേ വോ ഹമേ പതാ ഇന്ത്യൻ ഹേ. ഓക്കേ, കഹാ ഗയേ തു ഇധർ? നേപ്പാൾ ടൂർ കേ ലിയേ, ഗുംനേ കേ ലിയേ. ഓക്കേ, മാ പേപ്പർസ് ഒക്കെ എടുക്ക്. പേപ്പർ ഇല്ല, പേപ്പർ ആണ് ചോദിച്ചേ. കഹാ സേ സം? കേരള സേ. കേരള യാ സാഗ് മേ ലഗാ ഗയേ. ഓക്കേ ഓക്കേ. വണ്ടി സൈഡാക്കട്ടെ. യാ വണ്ടി പരിശോധന ഉണ്ട് തോന്നുക. ഓപ്പൺ ഓപ്പൺ സെന്റർ സ്റ്റാൻഡ്. നീ 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 സിംഗിൾ സ്റ്റാൻഡ്. ആസ്കാ വേൾഡ് ടൂർ മേ കഹാ ഘർ പഡേഗാ? ഘർ കേരള. കേരള തീനോ? കേരള തീനോ. കേരള കേരള മേ കൗൺ സാ ഡിസ്ട്രിക്ട്? വയനാട്. कैलिकेट. आई एम फ्रॉम कैलिकेट. ठीक सब वर्ल्ड ट्रिप में है, वर्ल्ड ड्राइव. ठीक है, पहले एक काम करो. ओके, पहले सामान देखो. ओके, जा पासपोर्ट. पासी पासपोर्ट आए तो है. पासपोर्ट और ऑल कर दे. रुको, मैं बुलाता हूँ केरला के आदमी को. केरला आदमी इधर है? मेरा मेरा अपना साथी है. ओके, ला रहा हूँ तुमको हेलो. अब मैंने ऐसे जान पहचान के लिए. ओके ओके. ओके ओके ओके. नो प्रॉब्लम नो प्रॉब्लम. कौन डिस्ट्रिक्ट बोला? वायनाड एंड कैलिकट. वायनाड ना. हां कैलिकट आल्सो. कैलिकट. इधर में नेटवर्क मिलेगा? यहाँ बात नहीं करना है. हम लोग के अलावा नहीं बात होता है. जिनकी है ना. मैं बुलाता हूँ. उसका आर रंजू नाम है. आर रंजू केरला का. वो अकेला है ही है यहाँ. इधर आर्मी में ज्यादा കഴിച്ച് ഇവിടെ എന്തോ പടക്കൊക്കെ പൊട്ടിക്കുന്നിട്ട് ഒരു എന്തോ അവിടെ നടക്കണേ, എന്തോ പരിപാടി നടക്കുകയാണ്. ഈ കാണുന്ന ഇന്ത്യയാണ് കേട്ടോ. നമ്മളെ ചെക്ക് പോസ്റ്റിൽ പിടിച്ച് ഇനി ഇത് റെഡിയാക്കണം.
തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. എയർടെൽ ആ पूरा सामान रखा है छोड़ दो अब ये करो ये वाला चेक करना पड़ेगा ना सीसी कैमरा ओके ठीक है ऑन पोर्ट ठीक हां या या वी नो द कस्टम चेकिंग एवरीवेयर बट यू कैन डू अ स्कैनिंग इट विल बी सो इजी ऑल अदर इंटरनेशनल एसएसडी ठीक ऑन ड्यूटी एंड चेक पोर्ट ठीक फ्रॉम इंडिया अरे बाइक की स्टैंड करेक्ट है ना हां स्टेशन फीस लगाइए नहीं दिख रहा ना ये क्या है ये अब कैमरा एक्सेसरी से बढ़िया अच्छा अच्छा आराम से ये वाला चलो हो गया चेक ये वाला वो लैपटॉप है वी उधर चेक हुआ नेपाल बॉर्डर नहीं नहीं नेपाल में चेक नहीं हुआ नेपाल में कोई चेक नहीं प्रॉब्लम है परेल परेल कितने टाइम से आएगा चावी अड़ा वे आसाम എടാ നമ്മളെ ചാവി എടേ अभी सब बड़ा बड़ा और आगे है हम लोग का तो चेक पोस्ट था इसके बाद आपका वहाँ है सब में कपड़ा है टोटल इसमें टोटल वो सेविंग ये सेविंग सामान ना ना ऊपर से खोल दो केवल चाहे ये वाला
चार्जर स्पीकर ब्रेक और ये सब पेट्रोल कैन अभी कुछ नहीं है। ये पेट्रोल कैन पानी पानी इसमें भी कपड़ा नहीं, कुकर गैस। अच्छा खाना भी बना लेना होगा। इसको हेल्प कर दो बनाने में। कितना दिन का टू दिन? दो महीना एक साल और ऑल इंडिया हो गया। कौन कौन सी जगह गया? इंडिया में पूरा। अभी नेपाल और भूटान भी जाएगा? जाएगा। आसाम के बाद तो फिर भूटान ही पड़ेगा। हाँ भूटान और म्यांमार। हाँ उधर भी जाएगा। मोरे बॉर्डर गाइस चेकिंग ഒക്കെ കഴിഞ്ഞു। ദാ മനുങ്ങൾ ഫുൾ കെട്ടി, മനുങ്ങൾ കുറച്ച് ദേഷ്യം പിടിച്ചു എന്നുവെച്ചാൽ നമ്മൾ ഇത്ര ദൂരം ഓടി വന്നപ്പോ എല്ലാം കൂടെ അയച്ചപ്പോ ഒരു ആർക്കെങ്കിലും വിഷമം വരില്ല, അത് റെഡി ആയില്ല। ഇതൊരു സെക്യൂരിറ്റി ഡ്യൂട്ടിയാണ്, നമുക്ക് അറിയണ പക്ഷേ സിസ്റ്റം ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കുക, സ്കാനിങ്ങും അത് ഇതും മറ്റേ മെറ്റൽ ഡിറ്റക്ടർ ഇവർക്ക് വേണ്ട। ഇപ്പോ മെട്രോ സ്റ്റേഷൻ എയർപോർട്ടിൽ പോയി പട്ടീനെ കൊണ്ടുവരെ മണപ്പിക്കും। നീ കഞ്ചാവാണെങ്കിലും കടത്തുന്ന പട്ടി മണത്താത് അറിയാനുള്ള സെറ്റപ്പ് വരെ ഉണ്ട്। ഏറ്റവും കുറഞ്ഞാട്ട ഞാൻ പറഞ്ഞത് കൂടിയതുണ്ട്। ഓക്കെ ഓക്കെ, അപ്പൊ ഗൈസ് അവിടെ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത്, എന്തൊക്കെയാടാ കൊടുത്ത്? വണ്ടി നമ്പറും പേരും ഓക്കെ അത്രേ ഉള്ളൂ। അപ്പം സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കും കുറച്ച് പോലീസുകാരുണ്ടാവും, സൂക്ഷിച്ച് പോവുക, ഇവിടെ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പോവാ। അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റിലെ അവസ്ഥ। ഇതാണ് രണ്ട് രാജ്യത്തിൻ്റെ ഇത്, ഇന്ത്യൻ നമ്മൾ കുറച്ചു കൂടി സെക്യൂരിറ്റി വേണം, അത് വേണം, ചെക്ക് ചെയ്ത് നന്നായിന്നേ ഞാൻ പറയത്തുള്ളൂ, കുറച്ചു കൂടി സെക്യൂരിറ്റി വേണം, ഒരു ഫലതും പാടില്ല എന്ന് എല്ലാവർക്കും തോന്നുമ്പോഴാണ് ആരും കുറ്റം ചെയ്യാതിരിക്കുക। നമ്മളിഞ്ഞി പൂർണ്ണിയ പോയല്ലേ പോവാ? അപ്പൊ ഗൈസ് നമ്മൾ ഒഫീഷ്യലി ഇന്ത്യൻ റോട്ടിലേക്ക് കയറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക। ആഹാ എന്താ സുഖം, നമുക്കിനി റേഞ്ച് വരും, നെറ്റ്വർക്ക് വരും, നമുക്കൊരു 5-10 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിർത്തലേ മനോ,
ഇന്ത്യത്തെ ഒരു ചായയൊക്കെ ഒന്ന് കുടിക്കണം. അല്ല കുറേ കാലൊന്നും ആയിട്ടില്ല, 10-15 ദിവസമായിട്ടുള്ളൂ ഇന്ത്യ വിട്ടിട്ട്. കുറേ നാളായ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. യെസ്, അതാ പോലീസ് ഇവിടെ ഉണ്ട്. ആ ഇത് ബീഹാറിലോട്ടാട്ടോ നമ്മൾ കയറി. ഇവിടെ ഉണ്ട് കേട്ടോ ആർമീൻ്റെ കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ. വെറുതെ അതന്നെ രണ്ട് സൈഡ് ഇതാ. അപ്പോൾ ഇതിപ്പം ഇന്ത്യയാണെന്ന് നേരത്തെ കണ്ടത് ഇന്ത്യയാണ് എന്ന് തന്നെ പറയുള്ളൂ. നേപ്പാളിൻ്റെ ആ ഏരിയകളൊക്കെ ഫുള്ളൊരു ബീഹാർ ടച്ചാ. വാ വാ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലാണ് കുറച്ചും കൂടി തണുപ്പുള്ളത്. കസ്റ്റം ചെക്ക് പോസ്റ്റ് നിർത്ത് അടുത്ത്. എന്താ ചോദിച്ചു നോക്കടാ പോയിട്ട്. കപ്പടാ ഓൾറെഡി ചെക്ക്ഡ് ചെക്ക് ആർമി ചെക്ക് പോസ്റ്റ് മേം. ഓക്കെ ചെക്കിംഗ്. ഐഡി കാർഡ് പാസ്പോർട്ട്. എടാ താക്കോല് കേട്ടെ. അതല്ല എൻ്റെ അതുകൂടെ. ഒരാളത് മതി എൻ്റെ എൻ്റെന്ന് വെച്ചുള്ളൂ. ഇസ്കാ ചായേ ഒന്നും വേണ്ട. നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ലാവോസ് കംബോഡിയ चार चार आठ चार बारह बारह देश घूम रहे हैं. कहाँ कहाँ घूम लिए इसमें से? अभी इंडिया नेपाल हो गया, नेक्स्ट भूटान. आए कहाँ? नेपाल. नेपाल ऑलमोस्ट कितना देगा ट्रिप रहेगा? टू इयर्स. टू इयर्स में पूरा घूम लोगे? नेपाल से निकले हैं ना, फिर अगर ऑस्ट्रेलिया जाना होगा तो? हाँ ऑस्ट्रेलिया तक जा रहे. ऑस्ट्रेलिया जाना हो तो? हाँ. By the road? By the Singapore mein, ship mein. Ship mein? Oh, ship mein. Singapore road hai. Attack road hai. Pura Australia. By the road to nahi jayega. Ship. Singapore se Australia by ship. Singapore tak road hai. Road hai. Straight road hai. Singapore tak road hai. Singapore to Australia ship mein. Ship mein. Oh, 5-4 ka plan. Oh, bahut do 3-5. Ada putra putra putra. इंडिया से निकले नेपाल घूमे, नेपाल से निकले अब भूटान जाएंगे, बांग्लादेश केरला से आएंगे. हाँ पासपोर्ट चेक. पर्पस क्या है आपका ट्रिप का? ट्रिप 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 ट्रैवलिंग. अब एंटर पासपोर्ट एड कोई ഐലൻഡ് രണ്ടുണ്ട്. ഇതെടാ ഒന്ന്.
ചെക്കിങ് ഇല്ല തുറന്നല്ല പാസ്പോർട്ട് സീലടിച്ച് നോക്കുക നിന്റെ കഴിഞ്ഞോ അതല്ല പൂട്ടറാ താങ്ക് യു സർ ഒന്ന് തള്ളടാ അതോ താങ്ക് യു ഓ ഗൈസ് അപ്പം ഇന്ത്യൻ കസ്റ്റംസിൻ്റെ ആണ് ഇപ്പൊ കഴിഞ്ഞത് നേരത്തെ ആർമീൻ്റെ ഇപ്പൊ കസ്റ്റംസിൻ്റെ അപ്പം അത് എന്തിനാ ചെക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേർ ഡ്യൂട്ടിയാണ് ചെക്ക് ചെയ്യണം എന്നുള്ളത് അപ്പം കൂടുതൽ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു പായസിൻ്റെ പാസ്പോർട്ടിൽ കുറച്ച് വിസ അടിച്ചത് കണ്ടപ്പം മെയിൻ ഓഫീസറെടുത്ത് കൊണ്ടുപോയി അവനെ എന്തിനാ അടിച്ചതെന്നൊക്കെ ചോദിച്ചു അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ വർക്കിന് പോയതാന്നൊക്കെ പറഞ്ഞപ്പം അവിടുന്ന് വിട്ടു നല്ല സ്വഭാവം ആയിരുന്നു കേട്ടോ ആ എൻ്റെ പാസ്പോർട്ട് ഒന്നും ചോദിക്കില്ല അപ്പം അത്രേ ഉണ്ടായിട്ടുള്ളൂ വേറെ കൂടുതലായിട്ട് ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇന്ത്യയിൽ കയറാൻ പറ്റി അതാ ഈ ചെങ്ങായി പടക്കം റോട്ടിലാണല്ലോ പടക്കം പൊട്ടിക്കണേ ചീറ്റിയോ ഇവിടെ എന്തോ വർഷം ഇവിടെ എന്തോ നടക്കുന്നത് ദീപാവലിയാണോ ആണോ ഓ ഇന്ത്യയിൽ കയറിയപ്പോൾ തിരക്ക് കൂടി ഇന്ത്യയിലോട്ടാണ് കയറിയപ്പോളേ വൻ തിരക്ക് കൂടി ആൾക്കാർ കൂടി വൻ ഇത് അപ്പോൾ ഒരു പൈസ ഇല്ല കയ്യിൽ അപ്പോൾ എ ടി എം എടുക്കാമല്ലോ കുറച്ച് ദൂരം അങ്ങോട്ട് പോട്ടെ റേഞ്ചൊക്കെ ഒന്ന് വരട്ടെ റേഞ്ച് വന്നില്ലേ അപ്പോൾ കൈസ് ഇതൊക്കെയാണ് പ്രൊസീജിയർ നല്ല ആൾക്കാർ കേട്ടോ നല്ല ആർമി ആയാലും കസ്റ്റംസ് ആയാലും അടിപൊളി ഓഫീസേഴ്സ് നമ്മൾ പോകാൻ നേരത്തെ ഹാപ്പി ജേണി ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞിട്ട് വിട്ടെ എല്ലാം നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഓ ഇന്ത്യയിൽ നോക്കി എന്തൊരു തിരക്കാന്ന് ഇത്രേ കാലം തിരക്കില്ലാതെ കണ്ടിട്ടേ റോഡൊന്നും ഇന്ത്യ കയറിയപ്പോൾ വൻ തിരക്ക് ഇവിടെ എന്തോ ഫെസ്റ്റിവൽ എന്തോ നടക്കുന്നതെന്ന് തോന്നുന്നു അതിൻ്റെ തിരക്കാന്നു അപ്പോൾ ഗൈസ് നമുക്ക് ഫോർ ലൈൻ കിട്ടണമെങ്കിൽ 10, 20, 30 കിലോമീറ്റർ ഓടിക്കണം എന്ന് അപ്പോ നമ്മൾ ഇന്ത്യയിലെത്തി നമ്മളെ ഗുഡ് ബിസ്ക്കറ്റ് ഒക്കെ തിരിച്ചു കിട്ടിയല്ലേ കിട്ടില്ല സൺസെറ്റ് ആ മാത്രല്ല ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യലും തുടങ്ങി ഇവിടെ ആ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ബൈക്കോടെ നിർത്തി കൊറേ പിള്ളേർ കയറിട്ട് ആ 5 രൂപ ഉള്ളു ആടെ 50 രൂപന്റെ സാധനമായിരുന്നു അതെ ലൈസിന് നമ്മളിവിടെ 15-ന്റെ 20-ന്റെ ലൈസിന് ആടെ 50 രൂപ അല്ലേ ടാസ്ക് ആയിരുന്നു കൊറേ പിള്ളേർ വന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഹായ് 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 മലയാളം കേരള പോല കൊറേ സെൽഫി എടുക്കലോ ഇനി ബൈക്കിന്റെ കൂടെ നിന്നിട്ട് ഗുംനയായേ ഹിന്ദിയൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഒരു സുഖം പിള്ളേർ ചോദിക്കുന്നൊക്കെ മനസ്സിലാണ്ട് അന്ന് ഞാൻ വിളിക്കണത് അപ്പൊ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ അതുകൊണ്ടാ
പിള്ളേരൊക്കെ ഇന്ത്യ പറയാം. ചെക്കനൊരെ സെൽഫി എടുക്കണോ ചെക്കൻ, അവിടെ വണ്ടി സ്റ്റാൻഡിലല്ലോ സാർ. അപ്പോ അകട ബീഹാറിലത്തെ നമ്മളെ സ്ഥിരം ഹൈവേ ആയ NH27 ഹൈവേ ആണ്. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടത്തെ റൈഡിൽ സിമ്പിൾ 3 മണിക്കൂർ മാറ്റർ അത്രേ ഉള്ളു. സിലിഗുരി 200 അറുന്നാലുണ്ടോ? 200 അങ്ങനെ എന്തോ ഉള്ളു കേട്ടോ. ഇതുണ്ട് നമ്മളെ ട്രക്ക് പോകുന്നില്ല. ഈ റൂട്ടിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ റൈഡില് അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദം പിന്നെ 3000 കിലോമീറ്റർ റോഡിൽ ആക്കില്ല. ചായ വന്നു മനങ്ങൾ. ഇത് എങ്ങോട്ടാ പോകുന്നത്? മസിലൊക്കെ ഒന്ന് കാണിച്ചേ. ഉരുണ്ടില്ലേ, കുലുങ്ങി കുലുങ്ങി കയറ്റി വൈബ്രേഷൻ. മൂന്നാഴ്ചത്തോളായി. പത്ത് എത്ര എത്ര വീഡിയോ നമ്മൾ 2 ആഴ്ച. കുറച്ചുകൂടി അപ്പുറത്ത് 5 രൂപ ഒക്കെ കിട്ടുമായിരുന്നു. ഇവിടെ 5 രൂപ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇന്ന് നേരെ ഒരുപാട് കുറേ നാളായിട്ട് പുറത്തുനിക്കണ ഫീലല്ലേ? ഒരു ഫീലല്ലേ. ഇവിടെ കേറിയപ്പോ ശരിക്കും നമ്മൾ ആയിത്രയിലൊക്കെ ഒരു മാസം പോയ പോക്കും നമ്മൾ അറിഞ്ഞിട്ടില്ല. സത്യം. പക്ഷേ ഇവിടെ ഒരു മാസം റൈഡ് തുടങ്ങി ഒരു മാസമായി. ഫീല് നേരെ തിരിച്ചല്ലേ? ആ തുടർച്ചയായിട്ട് റൈഡാണല്ലോ കണ്ടിന്യൂസ് ചെയ്യുന്നോണ്ടാണെന്ന് എനിക്ക് തോന്നേ. എന്തായാലും അടിപൊളി. ഇവിടെ ഇവിടെ സൺസെറ്റ് ഒക്കെ നേരത്തെ ആണെന്ന് തോന്നുന്നുട്ടോ. സൂര്യൻ ഏകദേശം പോയി തുടങ്ങി. 4:30 ആയുള്ളൂ ഇന്ത്യയിൽ സമയം. നമ്മളിത് അങ്ങോട്ട് കാത്മണ്ഡൊന്ന് 15 മിനിറ്റ് മാറ്റമല്ലോ, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ നോർത്ത് ഈസ്റ്റിലോട്ട് പോകുന്നേരം നമ്മൾ എപ്പോഴും പറയുന്നത് അവിടെ ഒരു ടൈം സോൺ പ്രത്യേകിച്ച് വേണമെന്നായിരുന്നു. കാരണം പെട്ടെന്ന് സൺ ഡൗൺ ആകുന്നത് കൊണ്ട്. ഓ, ഇന്ത്യൻ നമ്പർ പ്ലേറ്റുകളൊക്കെ ഫുള്ളായിട്ടോ. പക്ഷേ ഇവിടെ ബോർഡറിൽ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കാണുന്നില്ലല്ലോ. നേപ്പാളി വണ്ടികൾ കുറേ നമ്മുടെ ഇപ്പുറം കണ്ട്. അപ്പുറത്ത് നമ്മളെ വണ്ടി ഒന്നും കണ്ടില്ല. ബോർഡർ എത്തിയതിനു ചേട്ടാ കണ്ടേ. ബീഹാറിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിലിഗുരി റോഡിലോട്ട് നമ്മൾ ഇതാ ബീഹാറിലെ ഒരു പമ്പിൽ, റിലയൻസിൻ്റെ ഒരു പമ്പിലാണ് ഞങ്ങൾ ഇതാ 2 വണ്ടിയും ഇവിടെ വെച്ച് ഇവിടെ സ്റ്റേതാ ഇവിടെ സെറ്റാക്കി തന്നു. ഇവിടുത്തെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. ടെൻ്റ് ഇതാ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി അന്ന് ഐ സി യു ഇന്ന് പായസും മനു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്ന് എന്റെ വക ഓംലേറ്റ് ഉണ്ട്. നിങ്ങൾ ആരും കണ്ടില്ലല്ലോ സർപ്രൈസ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടാക്കണ? അതാണ് ഞങ്ങളുടെ മൊയിലാളിന്റെ പ്രശ്നം. ഇതൊന്നും അറിയത്തില്ല. ഫുഡ് ഞാൻ അപ്പുറത്ത് പോയിട്ട് ആ ലോറിന്റെ അപ്പുറത്ത് നിന്നാണ് ഉണ്ടാക്കിയത്. ഹലോ, ഇവിടുത്തെ വീഡിയോയിൽ കാണിച്ചില്ല എന്നല്ലേ ഉള്ളൂ. ഓരൊക്കെ കണ്ടതാണ് ഞാൻ അവിടുന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് കഷ്ണങ്ങളാക്കിയത് നോട്ടെ. എന്താ കമത്തിയാണോ തിരിച്ചാണോ? പിന്നെ ഞാൻ വല്ല നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് 100 കൂട്ട തിരക്കുകളുണ്ട്. അടിക്കി മുതലാളി കൂട്ടുണ്ടാവും. ഈ പീസ് എന്റെ കേട്ടോ. മൊലാളിക്ക് 2 പീസേ മൊലാളി. അപ്പം ഞങ്ങൾ ഇന്ത്യയിൽ കയറിയതിന്റെ സന്തോഷമാണ്. അപ്പം ഇന്ത്യയിൽ കയറുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? കുറേ ഒന്നുമില്ല, വലിയ ചെക്കിംഗ് ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. കസ്റ്റംസ് ആയാലും ആർമി ആയാലും ഇല്ലടാ, വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ബുദ്ധിമുട്ടിക്കാതെ എല്ലാ കാര്യങ്ങളും നടത്തി. അപ്പം ഗൈസ് നാളെ ഞങ്ങൾ സിലിഗുരിക്ക് അടുത്ത രാജ്യങ്ങളിലോട്ട് പോണ്ടേ. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്ലാനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം കൂടുതലൊന്നും പറയാനല്ലോ. ഇല്ലെങ്കിൽ കണ്ണാപ്പി എടുത്ത് സാധാരണ നമ്മള് വിസിലൊക്കെ പോയിട്ടൊക്കെ എടുക്കാറില്ല. അപ്പൊ ഒന്നും അങ്ങനെ എടുക്കാത്ത കുറച്ച് വെള്ളം ഉണ്ട്. പക്ഷെ അത് സീനില്ല, ഗ്രേവി പോലെ വെന്തിട്ടില്ല. ഈ വെള്ളം വേണം. ഈ വെള്ളം ഉണ്ടെങ്കിലും അങ്ങോട്ട് ഇറങ്ങി പോയി സുഖം. അടിപൊളി ഒന്നും നോക്കിയാ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത രാജ്യത്തിന്റെ കസ്റ്റംസ് കാണിക്കാൻ വേണ്ടി ആ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തോ? ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട്. ഇതൊരു കാര്യമുണ്ട്, ഈ എൻഡിംഗ് ഒന്നും ആരും കാണലുണ്ടാവില്ല. അതൊക്കെ തുടക്കത്തിലേ പറയേണ്ടി വരും. നാളത്തെ വീഡിയോയിൽ ഒരു ദിവസം തുടക്കം പറയുന്നത് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞെങ്കിൽ അത് ഉറപ്പിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ലാസ്റ്റ് പറയുന്നത്. അപ്പം അതുവരെ ബൈ ബൈ.